ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം നമുക്ക് ടൈം ഒട്ടും കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് വലിയ ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ ഇതുപോലെ വീതി കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ന്യൂസ് പേപ്പറിന് ഇതുപോലെ നന്നായിട്ട് ചുരുട്ടിയിട്ട് ഇനി നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ബോട്ടിലിന് താഴെ നിന്നാണ് ഒട്ടിച്ചു തുടങ്ങുന്നത്. അപ്പം ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഗ്ലൂഗൺ ആകുമ്പോഴേ നമുക്ക് വേഗം തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോരോ പീസും ജോയിൻറ്റ് ചെയ്ത് ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക. ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പേപ്പർ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഞാൻ ബോർഡിൽ ഫുള്ളായിട്ട് ന്യൂസ് പേപ്പർ ചുറ്റി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡിൽ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബോട്ടിലിന് ബ്ലാക്ക് കളറാണ് ആദ്യം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. എങ്കിലും നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ബോട്ടിന് കൊടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ന്യൂസ് പേപ്പറിലെ എഴുത്തും ഒക്കെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്തിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാൻ ബോട്ടിൽ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിൽ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡും കൂടെ കൊടുത്തപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തെടുത്ത ബോട്ടിലാണെന്ന് ഇപ്പോൾ കണ്ടാൽ പറയത്തേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്തെടുക്കാം. ഞാനിപ്പം അതിൽ കുറച്ച് ഫ്ലവറും കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പം ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തില്ലേ, അതിൽ ബോർഡിൽ ചുറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ന്യൂസ് പേപ്പർ വീതി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടി റൗണ്ട് ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. നിങ്ങൾക്ക് ഫ്ലവറിന് എത്രത്തോളം വലിപ്പം വേണം ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ബാക്കിയുള്ള പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ പശ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഫുൾ അഴിഞ്ഞു പോരും. ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ആ ഫ്ലവറിൻ്റെ ബാക്കിൽ കട്ടിയുള്ള കുറച്ച് പേപ്പറിൻ്റെ ഭാഗം ഉണ്ടാകും, അത് കട്ട് ചെയ്ത് മാറ്റണേ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ കൂടെ ഒട്ടിക്കാനായിട്ട് കുറച്ച് ഇലയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഇലയെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പകരം വേണമെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസ് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പർ ചെറിയൊരു ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഇലയുടെ ഷേപ്പിൽ കിട്ടും. കണ്ടോ, ഇപ്പോൾ ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 3-4 ഇല ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയും ഫ്ലവറും ഒക്കെ ബോർഡിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഫ്ലവറും ഇലയൊക്കെ ബോർഡിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒട്ടിച്ചു കൊടുത്ത ഫ്ലവറിനും ഇലയ്ക്കും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. Thank you.
അങ്ങനെ ഫ്ലവറൊക്കെ നന്നായിട്ട് ഞാൻ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ന്യൂസ് പേപ്പർ തന്നെ വേണം എന്നില്ല, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് പേപ്പറോ അല്ലെങ്കിൽ ചരടോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഇതാണ് ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.